ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും അവരുടേതായ സ്റ്റൈൽ ഓഫ് കോഫി മേക്കിംഗ് ഉണ്ട്. ഇത് വിയറ്റ്നാം സ്റ്റൈൽ കോഫി മേക്കിംഗ് ആണ്. വിയറ്റ്നാമീസ് കോഫി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. കാഫേ എന്ന് വിളിക്കുന്ന വിയറ്റ്നാമീസ് കോഫിൻ്റെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും മറ്റ് വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒബ്വിയസ്ലി കാഫേ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കോഫി വേണം. കോഫീൻ്റെ ഇൻസ്റ്റൻറ്റ് പൗഡർ വെച്ച് നമുക്ക് ഉണ്ടാക്കാം, അതിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഞാനിവിടെ എടുക്കുന്ന റിയൽ കോഫീൻ്റെ ബീനാണ്. ഇത് പൊടിച്ചിട്ടാണ് ഞാൻ കോഫി ഇവിടെ ഉണ്ടാക്കാൻ പോണത്. കോഫി ബീൻ പൊടിച്ചിട്ടുണ്ടാക്കുന്ന കോഫി ഇൻസ്റ്റൻറ്റ് കോഫിയേക്കാളും ഒരു 100 മടങ്ങിയിലും ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാനിവിടെ പലതരം കോഫീൻ്റെ ബീനാണ് ഇപ്പോൾ കാണിക്കുന്നത്. കാരണം ഇതിൽ അറാബിക്ക എന്ന് പറഞ്ഞ കോഫി ഉണ്ട്, റോബസ്റ്റ എന്ന് പറഞ്ഞ സ്പീഷീസ് ഉണ്ട്. ഇനി അറാബിക്ക തന്നെ നമുക്ക് മൈസൂർ നഗറ്റും അതുപോലെ മൺസൂൺ മലബാർ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത്രയൊന്നും നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ ഒരു സാധനം മാത്രം പറ്റുകയാണെങ്കിൽ എടുക്കുക. റോബസ്റ്റ എന്ന് പറയുന്ന കോഫി ബീനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഡാർക്ക് റോസ്റ്റ് മാത്രം എടുക്കുക. പൗഡർ വാങ്ങാൻ കിട്ടും ഓൺലൈനിൽ. ഞാൻ പറ്റുമെങ്കിൽ 2-3 വെബ്സൈറ്റ് താഴെ മെൻഷൻ ചെയ്യേണ്ടത്. വിയറ്റ്നാമീസ് കാഫെ ഉണ്ടാക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞ ചെറിയ സെറ്റപ്പ് ആവശ്യമുണ്ട്. ഈ കാണുന്ന ഈ സെറ്റപ്പിന് പറഞ്ഞ പേരാണ് ഫിൻ. ഇതൊരു വിയറ്റ്നാമീസ് കോഫി ഫിൽറ്ററാണ്. ഇത് നമുക്ക് ആമസോണിൽ വെറും 400-500 രൂപയ്ക്ക് കിട്ടും. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ കാഫേ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കോഫി പൗഡർ പൊടിച്ചതിൻ്റെ മുകളിൽ ഒഴിച്ച് ചൂടുവെള്ളം ഒഴിക്കാൻ സത്യത്തിൽ വേണ്ടത്. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഉണ്ട് ഈ കോഫി അല്ലാതെ. അതെ, വെറും 2 ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ. അതാണ് ഈ കാണുന്ന കണ്ടൻസ് മിൽക്ക്. കണ്ടൻസ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മലയാളികൾക്ക് അറിയുണ്ടാവില്ല. ഒന്നുകിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, മിൽക്ക് മെയ്ഡ്. അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഇത് നമ്മൾ 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിക്കണം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് തന്നെ. ലോകത്തിൽ 3 സ്ഥാനമാണ് കോഫി ഉൽപ്പാദനത്തിൽ വിയറ്റ്നാമിലെ സ്ഥാനം. അവിടെ കോഫി പണ്ട് മുതലേ ഫേമസ് ആണെങ്കിലും പാൽ ഉൽപ്പാദനം കുറവ് കാരണം, പാൽ ഉൽപ്പാദിപ്പിച്ചത് സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇവർ കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. ഇപ്പം ഇത് എൻ്റെ അടുത്തുള്ള ഒരു ഗ്രൈൻഡറാണ്, കോഫി ഗ്രൈൻഡർ. ഇത് ഹാൻഡ് ഗ്രൈൻഡർ എന്ന് വിളിക്കും. അതായത് കോഫീൻ്റെ ബീന് പൊടിച്ചുണ്ടാക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കോഫി വെച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കോഫി പൊടിച്ചിട്ട് കിട്ടും നിങ്ങൾക്ക്, റിയൽ കോഫീൻ്റെ ബീൻ പൊടിച്ചത്. അങ്ങനെയും വാങ്ങിക്കാം. ഞാൻ മാനുവലി ചെയ്യുന്നുള്ളൂ, ഇത് ഫോളോ ചെയ്യുന്ന യാതൊരു നിർബന്ധമില്ല. അപ്പം ഞാൻ ഗ്രൈൻഡറിലിട്ടിട്ട് നമുക്കൊരു മീഡിയം കോഴ്സ് ലെവലിലാണ് ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്യുന്നത്. കാരണം ഈ എന്തായി കഴിഞ്ഞാൽ മാത്രമേ അതിൽ കൂടെ വെള്ളം പാസ് ചെയ്ത് താഴത്തേക്ക് എത്തുള്ളൂ. ഈ ഫിൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം അതിലൂടെ ഒരു ലെവൽ ഓഫ് സ്പീഡിൽ മാത്രം വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു ആവശ്യത്തിന് ബിറ്ററോട് കൂടിയൊരു കോഫിയാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. കാരണം അതും അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻസ് മിൽക്ക് കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിയൽ നമ്മുടെ വിയറ്റ്നാമീസ് കാഫേയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്താ, ഞാനത് ഫുള്ള് പൗഡർ നമ്മുടെ ഫിന്നിൻ്റെ ഫസ്റ്റ് ചാമ്പറിലിട്ടു. ഞാൻ അതിൻ്റെ എക്സ്ട്രാ ഒരു എന്താ പറയുക, ഒരു സുന തന്നിട്ടുണ്ടായിരുന്നു ഈ ഇതിൻ്റെ സംഭവം. അത് വെച്ചാൽ ഒരു റോഡിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫിൽറ്റർ വസാനം, അത് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ പോകുന്നത്. ഡയറക്റ്റ് ഒഴിക്കണില്ല, ആ ഫിൽറ്ററിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഒഴിക്കുന്നത്. ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ ഡിക്കോഷൻ വന്നു തുടങ്ങും. ഒരു ആവറേജ് സ്പീഡേ പാടുള്ളൂ, ഒരുപാട് സ്പീഡൊന്നും പാടില്ല കേട്ടോ. കാരണം ഒരുപാട് സ്പീഡായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോഫീൻ്റെ ഫുൾ ഫ്ലേവർ നമുക്ക് കിട്ടില്ല. ആവശ്യത്തിന് നല്ല ഡാർക്കായിട്ടുള്ള കോഫി തന്നെയാണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു കുറച്ച് മിനിറ്റ് കൊണ്ട്, 2-3 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ലിക്വിഡും താഴെത്തി നമ്മുടെ കോഫി റെഡിയാണ്. ഇത്ര സിമ്പിളാണ് വിയറ്റ്നാമീസ് കോഫി. 2 ഇൻഗ്രീഡിയൻസ് മതി. പക്ഷേ നമ്മുടെ ബീനിനെ കുറിച്ചും അല്ലെങ്കിൽ ബീനിൻ്റെ ഗ്രൈൻഡ് സൈസിനെ കുറിച്ചും അതിൻ്റെ റോസിനെ കുറിച്ചും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് കോഫി ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് കഴിക്കേണ്ടത് എങ്ങനെ വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടൻസ് മിൽക്കും മുകളിലുള്ള കോഫിയും തമ്മിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കോഫിയുടെ അതേ കളർ നമുക്ക് കിട്ടും. ഇതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കറിയാമല്ലോ. കാരണം കണ്ടൻസ് മിൽക്കിൽ ഓൾറെഡി ഷുഗർ ഉണ്ട്, പിന്നെ മിൽക്ക് കോണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ ഞാൻ വളരെയധികം ഷോക്കായിപ്പോയി. നമുക്ക് അത്രയും പരിചയമുള്ളൊരു ടേസ്റ്റാണ്. ഇതരിടാതെ കോഫി കുടിക്കാൻ താല്പര്യമില്ല എനിക്ക് പോലും സംഭവം ഇത് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയുന്ന കോഫിക്കോട്ട ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.